പാചകം ചെയ്ത് നിങ്ങൾ മയ്യത്തും കട്ടിലേറ്റുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ വിളിച്ചു പറയുമത്രേ, എന്നെ എത്രയും പെട്ടെന്ന് വേഗം കൊണ്ടുപോകുമെന്ന് വിളിച്ചു പറയുമത്രേ. അതേപോലെ ആ മയ്യത്തെങ്ങാനും മോശപ്പെട്ട മയ്യത്താണെങ്കിൽ, അള്ളാഹുവിനനുസരിക്കാതെ ജീവിച്ച മയ്യത്താണെങ്കിൽ, മരണപ്പെട്ട ആളാണെങ്കിൽ, അദ്ദേഹം വിളിച്ചു പറയുന്നത് എന്നെ എവിടേക്കാണ് വിളിച്ചു എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അട്ടഹസിക്കുന്നത്രേ. ആ അട്ടഹാസം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അവിടെ കട്ടിൽ കയ്യിലിങ്ങനെ ഏന്തിക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് പോലും സാധ്യമല്ല. നമ്മുടെ ഈ കോവയിൽ ഖബർസ്ഥാനിലേക്ക് നമ്മൾ എത്രയോ മയ്യത്തുകളെ ഏന്തിക്കൊണ്ടുപോകുന്നവരാണ്. അവിടെ രണ്ട് ശബ്ദവും കേട്ടിട്ടുണ്ടാകാം, പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല. കേൾക്കാത്തതുകൊണ്ട് ആ ശബ്ദമില്ല, അങ്ങനെ ഒരു സംഭവമില്ലെന്ന് പറയാനാകില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല, മറ്റു മൃഗങ്ങളും ജന്തുക്കളൊക്കെ കേൾക്കുമെന്ന് നബിയുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കാഴ്ചയുടെയും കേൾവിയുടെയും ശക്തിക്ക് ഒരു പരിമിതിയുണ്ട്. നമ്മൾ ഈ അടുത്തല്ലേ കേട്ടത് നിപ്പ വൈറസ് എന്നൊരു വലിയ മാരകമായ രോഗത്തെ കുറിച്ച്. അത് ഉണ്ടാക്കിയെടുക്കുന്നത് വവ്വാലാണെന്ന് നമ്മൾ കേട്ടു. അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ നമ്മൾ വായിച്ചതാണ്. വവ്വാലിനെ കുറിച്ച് പറയുന്നത് വവ്വാലിന് കണ്ണിന് കാഴ്ചയില്ല, മറിച്ച് ആ വവ്വാല് സഞ്ചരിക്കുന്നത് വലിയ ഘോരമായ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ്. ആ ശബ്ദം വവ്വാൽ ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ പോകുമ്പോൾ തന്റെ മുന്നിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ ശബ്ദം പ്രതിധ്വനിച്ചുകൊണ്ട് തിരിച്ചടിക്കുമ്പോൾ മനസ്സിലാക്കും അവിടെ എനിക്ക് പോകാൻ തടസ്സമുണ്ടെന്ന്. അങ്ങനെ വഴി മാറി പോകുമെന്നാണ് പറയുന്നത്. പറഞ്ഞു വന്നത് അതിന് അത്രമാത്രം ഘോരമായ ശബ്ദം ഉണ്ടാക്കാൻ ആ കഴിവുണ്ട്, പക്ഷെ മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്റെ കേൾവിക്കൊരു ചെറിയ ലെവൽ നിന്നും മേലോട്ടൊരു ലെവൽ വരെ, അതിനപ്പുറവുമില്ല, അതിന്റെ താഴോട്ടുമില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ കേൾവിയുടെ ശക്തി. എന്നാൽ അല്ലാഹു കൃത്യമായും കാണുന്നവനും നിരീക്ഷിക്കുന്നവനും കേൾക്കുന്നവനുമാണ്. അവന്റെ മുന്നിൽ യാതൊന്നും മറക്കപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, വളരെ കൃത്യമായി നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചുവല്ലോ, മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇഹ്സാൻ എന്നാൽ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി, അന്തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാ. അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന്റെ നമ്മെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ പൂർണ്ണമായും കൃത്യമായും എല്ലാ നിലക്കും നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റബീഉൽ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചര്യയായിട്ട് ഒന്നാമതായി തഹ്വീ സ്വീകരിക്കാൻ അള്ളാഹു നമ്മൾ തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഒന്നാമത് അള്ളാഹു തന്നെയാണ് നമ്മെ നിരീക്ഷിക്കുന്നത്. അവൻ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. യാതൊരു നിലക്കും എവിടെ ഒരു നിലക്ക് നമുക്ക് ഒളിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല. കണ്ണുകൾ മറച്ചു വെക്കുന്നതും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും കണ്ണുകൾ വഞ്ചിക്കുന്നതും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും അള്ളാഹു അറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിയോഗിച്ചിട്ടല്ലാതെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് മറ്റൊരു സ്ഥലത്ത്,
അത് രേഖപ്പെടുത്തിയിട്ടല്ല എന്ന പരിശുദ്ധ ഖുർആൻ മലക്കുകളല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാവിലെ ഒരു പറ്റം മലക്കുകളെ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കും, സുബഹി നേരത്താണ് അവർ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്, പിന്നീട് അവർ പോകുന്നത് വൈകുന്നേര സമയത്താണ്. വൈകുന്നേര സമയമാകുമ്പോൾ ഒരു പറ്റം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും, അവർ പോകുന്നത് പിറ്റേന്ന് രാവിലെയാണ്. എന്നിട്ട് ആ മലക്കോട് അല്ലാഹു ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടിമകളെ എത്തിച്ചത്? അവർ പറയും, അല്ലാഹുവെ, നമ്മൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ നിസ്കരിക്കാനും തിരിച്ചറിയാനും ഒന്നുകൊടുക്കാനും ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുക്കങ്ങളിലായിരുന്നു. തിരിച്ചു വരുമ്പോഴും അതുപോലെയാണ്, മകര നിസ്കാരത്തിൽ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലുമാണ്. രാത്രി കടന്നു പോകുന്ന മലക്കുകൾ പറയും, അവർ രാത്രിയിലെ ഇബാദത്തുകളിലാണ്. രാവിലെ നമ്മൾ തിരിച്ചു പോകുന്ന നേരത്തും അവർ തഹജ്ജ് നിസ്കാരത്തിലും സുബ്ഹ് നിസ്കാരത്തിലുമാണ്. ഇങ്ങനെ അല്ലാഹുവിനോട് അവർ പോയിട്ട് സാക്ഷി പറയുമെന്ന് നബിയുന റസൂലുള്ളാഹ് ദിവസവും ഒരു പറ്റം മലക്കുകൾ നമ്മെ ഓരോരുത്തരെ ഇങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലക്കുകൾ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. മൂന്നാമതായി പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണ്. അവരുടെ വായകൾക്ക് നാം സ്ഥിരവും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ ഈ പറയുന്നതിന് സാക്ഷി നിൽക്കും. അവർ പ്രവർത്തിച്ച അവർ ചെയ്തു കൂടിയ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വായകൾക്ക് സ്ഥിര വെച്ചിട്ട് കൈ സംസാരിക്കും, കാലുകൾ സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഗൗരവമാണ്. നമ്മുടെ ശരീരം തന്നെ നമുക്ക് സാക്ഷി നിൽക്കുകയാണ്. നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ വിചാരണ നടക്കുന്ന നേരത്ത് ഒരു പറ്റം ആളുകൾ അല്ലാഹുവിനോട് പറയും, എനിക്ക് സാക്ഷികളായിട്ട് എന്റെ ശരീരം മാത്രം മതി. അല്ലാഹുവിന്റെ സംഭവം ചിരിച്ചുകൊണ്ടാണ് പറയുന്ന സന്നിധിയിൽ കാണാം. മലക്കുകൾ അല്ലാഹുവിന്റെ സന്നിധിയിൽ വെച്ച് കുറച്ചാളുകൾ പറയും, അത്രേ എന്റെ സാക്ഷിയായിട്ട് എനിക്ക് ശരീരം മാത്രം മതി. അല്ലാഹുവോട് പറയും, നിനക്ക് നിന്റെ സാക്ഷികളായിട്ട് ശരീരം മാത്രം മതി. വേറെ ഏടുകളോ നീ ചെയ്ത പ്രവർത്തനത്തിന് വേറെ പുറത്തൊരു സാക്ഷികളോ നോക്കേണ്ട ആവശ്യമില്ല, നിന്റെ ശരീരം തന്നെ മതി. നമ്മുടെ കൈകാലുകൾക്ക് നാളെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എതിരായി സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയും. നാലാമതായിട്ട് ഈ ഭൂമിയാണ്, ഈ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി നമുക്കെതിരെ സാക്ഷി നിൽക്കും. ലോകത്ത് ത്യാഗം കൊണ്ട് അനുഗ്രഹീതനായ ലോകത്ത് വലിയ സുഖാടംബരങ്ങൾ ഉണ്ടായിരുന്ന മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുനിയാവുമത്വം ധരിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ സമയത്താണ് ഒരാൾ ഒന്ന് ചോദിക്കുന്നത്, എനിക്ക് ഒരുപാട് തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യം കൂടുകയാണ്, എനിക്ക് തക്കവ ലഭിക്കുന്നില്ല, എന്തെങ്കിലും പരിഹാരം പറഞ്ഞിരണം. അവിടുന്ന് കൊടുത്ത മറുപടികൾ ഒരുപാടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒന്നിനാണ്, നിനക്കൊരു തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നീ ഈ ഭൂമിയിൽ, ഞാൻ അള്ളാഹുവിന്റെ ഭൂമിയായി ഈ ഭൂമിയിൽ ഞാൻ ചെയ്യില്ല എന്ന് നീ തീരുമാനിക്കണം. അള്ളാഹുവിന്റെ ഭൂമിയാണെന്ന ബോധത്തോടെ നീ തെറ്റ് ചെയ്യാൻ നിനക്ക് തോന്നുമ്പോൾ നീ ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ നിനക്ക് അള്ളാഹുവിന്റെ ഭൂമിയായതുകൊണ്ട് അവന്റെ ഭൂമി ചവിട്ടിക്കൊണ്ട് ഞാൻ ഈ തെറ്റ് ചെയ്യില്ല എന്ന് നീ തീരുമാനിച്ചാൽ നിനക്ക് ആ തിരുമെന്ന് മാറാൻ പറ്റും. മറ്റൊന്ന്, അള്ളാഹു നമ്മെ റിസ്ക് കഴിച്ചുകൊണ്ട് ഞാൻ ആ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് നീ തീരുമാനിക്കണം. അങ്ങനെ ഉപദേശം കൊടുത്തിട്ട് അദ്ദേഹം മനസ്സ് മാറി നല്ല സജ്ജന നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമി നമ്മൾ ചെയ്യുന്നതിന് സാക്ഷി നിൽക്കുന്നുണ്ട്. ഭൂമി അതിന്റെ കുലുക്കം കുലുങ്ങിയാൽ അതിന്റെ ഭാരങ്ങളെല്ലാം ഭൂമി പുറത്തേക്ക് തള്ളിയാൽ മനുഷ്യനേരം ചോദിക്കും, ഈ ഭൂമി തന്റെ പറ്റി എന്ന്. അന്നേരം ഭൂമി അതിന്റെ വിവരങ്ങളെല്ലാം പുറത്തേക്ക് പറയും. ആ ഭൂമിയുടെ രക്ഷിതാവായ അല്ലാഹു അതിന് വഹി അറിയിച്ചതുപോലെ ഭൂമി അതിന്റെ ഉള്ളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പുറത്തു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തുകൾ ഇറങ്ങി ഇതിന്റെ വിശദീകരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
പോയി. അല്ല നബിയെ, എത്ര ചെറിയതാണെങ്കിലും ഭൂമി വിളിച്ചു പറയുമോ? എന്താണ് ആ സംഭവം? എങ്ങനെയാണ് ഭൂമി സംസാരിക്കുക? ഭൂമി എന്താണെന്ന് വിവരങ്ങൾ പറയുക എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏതൊരു മനുഷ്യനായാലും അവൻ ഭൂമിയിൽ ഭൂമിയുടെ പുറത്ത് വെച്ച് എന്ത് പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നാളുടെ മകൻ ഇന്നയാൾ ഇന്ന പ്രവർത്തനം ചെയ്തു എന്ന് ഭൂമി വിളിച്ച് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഗൗരവമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. നാളെ ഈ നമ്മൾ ഏത് സ്ഥലത്തുനിന്നാണോ ഒരു തെറ്റ് ചെയ്തത്, ആ സ്ഥലം നമ്മൾക്ക് എതിരായിട്ട് സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. ഒരിക്കൽ മഹാനായ വസാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഒരിക്കൽ ഒരു മനുഷ്യൻ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ വ്യഭിചരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ആ വീട്ടിൽ മറ്റെല്ലാവരും മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയ സമയം ഒരു റൂമിൽ ഇവനും അവളും മാത്രം രണ്ടുപേരും മാത്രം ഒറ്റക്കായ സമയത്ത് അവൻ അവളെ വ്യഭിചരിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ അവൾ പറഞ്ഞു, നീ ആദ്യം പോയി നോക്കി, ജനങ്ങളെല്ലാവരും ഉറങ്ങിയോ നോക്ക്. അവൻ പോയി, എല്ലാവരും ഉറങ്ങി, വേണ്ട പരിസരത്താരുമില്ല, വീട്ടിലെ മറ്റുള്ള റൂമിൽ എല്ലാവരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. തിരിച്ചുവന്നവൻ പറഞ്ഞു, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ റൂമിന്റെ എല്ലാ വാതിലുകളും ജനലുകളും അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വാ. അങ്ങനെ അവൻ പോയി വീണ്ടും ജനലുകളും വാതിലുകളൊക്കെ അടച്ചു, എല്ലാം കൃത്യമായി ഭദ്രമാക്കിയിട്ട് അവൻ അകത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞപ്പോൾ അവൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നീ എന്ത് വിചാരിച്ചു, അല്ലാഹു ഈ സമയത്ത് ഉറങ്ങുകയാണോ? നമ്മിപ്പോ ആരും കാണുന്നില്ല, നമ്മൾ രണ്ടുപേര് മാത്രമാണ് ഈ റൂമിനുള്ളിൽ ഉള്ളത്, പുറത്തുനിന്ന് ഒരാളും നമ്മെ കാണുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ അല്ലാഹു ഈ സമയത്ത് ഉറങ്ങുകയാണോ എന്ന് ഈ പെണ്ണ് ചോദിച്ചു. ഉടനവൻ പേടിച്ചുകൊണ്ടവിടുന്ന് മാറുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ കാലത്ത് നാല് ചുമരുകൾക്കുള്ളിൽ വാതിലും ജനലും അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ലോകമാണ് തുറക്കപ്പെടുന്നത്. ഹറാമുകളുടെ ലോകമല്ലോ കാത്തിരിക്കട്ടെ. മൊബൈലുകളും ഇന്നത്തെ സോഷ്യൽ മീഡിയകളിലൂടെയും ഒരുപാട് നമുക്ക് തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യം കൂടുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്, എത്ര നീ ഭദ്രമാക്കിയാലും എത്ര നീ സെക്യൂരിറ്റി നീ അതിൽ വെച്ചാലും നിന്റെ ഫോണിൽ നീ എത്ര സെക്യൂരിറ്റി കണ്ടാലും നീ റൂമിന്റെ ഉള്ളിൽ എത്ര നീ ഭദ്രമായി കൊണ്ടിരുന്നാലും അല്ലാഹു ജല്ല ജലാലുഹായ റബ്ബ് നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് റിസ്ക് തരുന്ന, നമ്മെ ജനിപ്പിച്ച, നമ്മെ ജീവിപ്പിക്കുന്ന, നമുക്ക് ഭക്ഷണം തന്ന, നമ്മെ മുസ്ലിമായി ജീവിപ്പിച്ച്, നമുക്ക് ഹിദായത്ത് തന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും കാണാതിരിക്കുന്നില്ല, ഒരിക്കലും മറഞ്ഞു പോകുന്നില്ലെന്ന ബോധം നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഒരു സ്വഹാബിയുടെ പേര് ഞാൻ മറക്കുന്നു. ആ സ്വഹാബി ആമിർ റളിയല്ലാഹു അദ്ദേഹത്തെ ഹിംസിന്റെ ഗവർണറായിട്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു നിയമിക്കാൻ പോവുകയാണ്. ഹിംസിന്റെ ഗവർണറായിട്ട് ഉമർ റളിയല്ലാഹു ഖലീഫയായ സമയത്ത് തന്റെ കീഴിലെ ഹിംസിൽ ഗവർണറായിട്ട് ഷാമിലെ ഹിംസിൽ ഗവർണറായി നിയമിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടാവില്ല, വലിയ വലിയ ഉത്തരവാദിത്തമാണ്, രാജ്യത്തിന്റെ ഭരണമാണ്, ഒരു ഏരിയയുടെ ഒരു പ്രദേശത്തിന്റെ ഭരണമാണ്, അല്ലാഹുവിനെ മുന്നിൽ മറുപടി പറയേണ്ടി വരും, എന്നെ കൊണ്ടാവില്ല, എന്നെ മാറ്റി നിർത്തണം. പക്ഷെ ഓരോ വാഹനം ഒരുപാട് തവണ ആവർത്തിച്ച് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തായാലും സ്വീകരിച്ചേ പറ്റൂ, ഇസ്ലാമിന്റെ ഖിലാഫത്ത് എന്റെ കയ്യിൽ നിങ്ങളെല്ലാവരും കൂടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരണം നിങ്ങൾ ഏറ്റെടുക്കണം, ഞാനാണ് പറയുന്നത്. മനസ്സെല്ലാം മനസ്സോടെ മഹാനവർ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ നാട്ടുകാരുടെ അടുത്തേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ ഭരണം നല്ല രീതിയിൽ നടത്തുകയും ചെയ്യുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മഹാനായ ഉമർ മുഹത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഗവർണർമാരൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവർ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നേരിട്ട് ഒരു യാത്ര നടത്തുന്നു. അങ്ങനെ ഹിംസിൽ ചെന്ന് നാട്ടുകാരെല്ലാവരും വിളിച്ചുകൂട്ടി, എന്നിട്ട് ചോദിച്ചു, ഈ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും പരാതികളുണ്ടോ? ഉടനെ ജനങ്ങൾ പറയുകയാണ്, നാല് കാര്യത്തിൽ ഇദ്ദേഹം നമുക്ക് ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ദിവസവും ഇദ്ദേഹം നമ്മിലേക്ക് വരുന്നത് ഒരുപാട് വൈകിയാണ്, രാവിലെ നേരത്തെ വരാറില്ല. രണ്ടാമത്തേത്, ഇദ്ദേഹം ചില ദിവസങ്ങളിൽ തീരെ വരാറില്ല, ഇദ്ദേഹം രാത്രിയിൽ വരലേ ഇല്ല. നാലാമത്തേത്, ഇദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബോധം കെട്ടുപോകും. ഇങ്ങനെ നാല് പരാതി പറഞ്ഞപ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഈ നാല് കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നിങ്ങൾ വിശദീകരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഞാനും അല്ലാഹുമായിട്ടുള്ള ബന്ധമാണിത്, ഇവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല,
പക്ഷേ പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ രാജ്യത്തിന്റെ ഗവർണറാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. അങ്ങനെ മഹാനവറുകൾ പറയുന്നു, ഒന്നാമതായിട്ട് ഞാൻ വരാത്തത് സഈദ് ഇബ്നു അമീറാണ് റളിയല്ലാഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ വരാത്തത് എല്ലാ ദിവസവും നേരം വൈകുന്നത് എന്റെ വീട്ടിൽ കൃഷി, എന്റെ വീട്ടിലെ അടുക്കള പണിയും മറ്റുള്ള പരിസരത്തെ എല്ലാ പണികളും ചെയ്യാൻ ഭാര്യ മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവളെ സഹായിക്കാൻ വേണ്ടി കുറച്ചു നേരം ഞാൻ ഇവിടെ നിൽക്കാറുണ്ട്. ആട്ടിനെ കടന്ന് പാലക്കെടുത്തിന് ശേഷമാണ് ഞാൻ വരാറുള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദിവസവും കുറച്ചു നേരം വൈകുന്നത്. രണ്ടാമതൊരു ചില ദിവസം തീരെ ഞാൻ വരാറില്ല എന്ന് പറഞ്ഞത്, എനിക്കാകെ ഇടാനുള്ള വസ്ത്രം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അഴുക്ക് അഴുക്കായി വരുമ്പോൾ ഞാൻ അതിനെ ഒരു ദിവസം അലക്കിയിട്ട് വീട്ടിൽ ഞാൻ കുത്തിയിരിക്കും, അത് ഉണങ്ങിയതിനു ശേഷമാണ് വരുന്നത്. ചില ദിവസം ഞാൻ തീരെ വരാതിരിക്കുന്നത് അന്നത്തെ വസ്ത്രം എന്റെ ഇടാനുള്ള ഏക വസ്ത്രം ഞാൻ അലക്കുന്ന ദിവസമായതുകൊണ്ടാണ്. മൂന്നാമതായിട്ട് രാത്രി ഞാൻ തീരെ വരാത്തത് പകൽ സമയം ഞാൻ എന്റെ സമുദായത്തിന് വേണ്ടി നീക്കിവെച്ചു. രാത്രി സമയം എന്റെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നീക്കിവെച്ചു. അള്ളാഹുവിനോട് ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് കടപ്പാടുകൾ, അത് വീട്ടാൻ വേണ്ടി ഞാൻ രാത്രി സമയം ചെലവഴിക്കാറുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നാലാമത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരത്തിനിടയിൽ പെട്ടെന്ന് ബോധം കൊണ്ടു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അത് പണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി ഒരു അഞ്ചാറ് ആളുകളെ പറഞ്ഞയച്ചു തരണമെന്ന് പറഞ്ഞ് ശത്രുക്കൾ വന്നിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കൂട്ടി വന്ന കൂട്ടത്തിലെ നമ്മുടെ അവിടെ വെച്ചിട്ട് ഒരാളെ തൂക്കി കൊല്ലുന്ന സമയം ഉണ്ടായിരുന്നു. മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു, ഉബൈദ് റളിയല്ലാഹു അൻഹുവിനെ അവസാനം ഇവർ ചതിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് തൂക്കിലെ തൂക്കുമരത്തിലേക്കിയ സമയം താങ്കൾക്ക് എന്താണ് ഇനി അവസാനമായിട്ട് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ രണ്ടക്കാർ നിസ്കരിക്കാൻ അവസരം കൊടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും കയറ്റി. എന്നിട്ട് നാം അവനോട് അവസാനം ചോദിച്ചു, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിന് നിർത്തുകയാണെങ്കിൽ, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദിന് നിർത്തുകയാണെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താം, നിനക്ക് എന്താ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, അവിടത്തെ കാലിലെ മുന്നേ നടക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു വിളിച്ചു പറയുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം ഞാൻ എന്ന സാക്ഷിയാണ്, എന്നിട്ട് അദ്ദേഹത്തെ നാം തൂക്കിക്കുന്നു. ഇതിനു ശേഷമാണ് ഞാൻ മുസ്ലിമാകുന്നത്. അതുകൊണ്ട് ആ സംഭവം എന്റെ മനസ്സിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മ വരുമ്പോ ഞാൻ പെട്ടെന്ന് ബോധം കെട്ടി വീഴുന്നതാണെന്ന് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്രമാത്രം അള്ളാഹുവിന് സൂക്ഷിച്ചുകൊണ്ട് തന്റെ ജോലിയുടെയും തന്റെ ഉത്തരവാദിത്വത്തിന്റെയും ഇടയിൽ അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്താൻ അദ്ദേഹം തയ്യാറാവുന്ന എന്നുള്ള വിഷയമാണ്. അള്ളാഹുവിന് തൗഫീക് ചെയ്യട്ടെ, അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു. അള്ളാഹുവിന് തൗഫീക് ചെയ്യട്ടെ. ഇങ്ങനെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഒരുപാട് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മൂന്നാല് വിഭാഗങ്ങളായിട്ട് നമ്മുടെ ശരീരത്തെയും മലക്കുകളെയും ഈ ഭൂമിയെയും അള്ളാഹു നേരിട്ടും നമ്മെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ എന്തായാലും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ കൃത്യമായി നല്ല സൽക്കർമ്മങ്ങളുടെ മാത്രം തെറ്റുകളൊന്നും ചെയ്യാതെ അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ നാം മുന്നോട്ട് പോകും. അള്ളാഹു നമുക്ക് അതിന് തൗഫീക് ചെയ്യട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് എത്തണം. അള്ളാഹു റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും കേട്ടോളൂ, സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. ഏതാ ജന്നത്തുൽ ഫിർദൗസ്? ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, അതിന് മേലൊക്കെ വേറൊരു സ്ഥാനമില്ല, അത്രയും ഹൈ ലെവൽ സ്ഥാനമുള്ള ജന്നത്തുൽ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണം എന്നാണ്. എന്തായാലും ഒരു രാജാവ് അവന്റെ രാജ്യത്തുള്ള ഭരണീയതിൽപ്പെട്ട ആളുകൾ അവരുടെ സ്ഥാനങ്ങൾ ഉയരാൻ വേണ്ടി എത്ര ആഗ്രഹിച്ചാലും കൂടിയാൽ മന്ത്രി പ്രധാനമന്ത്രി വരെ, തന്റെ രാജാവിന്റെ പ്രധാനമന്ത്രി വരെ മാത്രമേ ഒരാളെ ഉയരാൻ ഒരു രാജാവ് ആഗ്രഹിക്കുള്ളൂ. പക്ഷെ തന്നോളം ഉയരാൻ ആഗ്രഹിക്കുന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അള്ളാഹുവിനെ കാണാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചപ്പോ അള്ളാഹുവിനെ നേരിട്ട് ഇസ്ലാം മിഹ്റാജിലൂടെ പോയി നേരിട്ട് കണ്ടപ്പോ അവിടുന്ന് ചോദിച്ച ചോദ്യം, എന്റെ ഉമ്മത്തിന് കാണാൻ എന്താ വഴി?
എന്റെ ഉമ്മത്തിന് കാണാൻ എന്താ വഴി? അതിനാണ് നിസ്കാരം സമാനമായി കൊടുത്തത്. അള്ളാഹുവിലേക്കുള്ള രാപ്രയാണമാണ് നിസ്കാരം, അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണ് നിസ്കാരം. നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ കൂടെ അള്ളാഹുവിനോട് നേരിട്ടുള്ള മുനാജാത്ത് സംഭാഷണത്തിലാണ് എന്ന ബോധം നമുക്ക് വരണം. അപ്പൊ പറഞ്ഞു വന്നത് സ്വർഗീയ ലോകത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സൂക്ഷ്മതയോടെ ജീവിച്ച് ചെയ്തു പോയ പാപങ്ങൾക്കൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തെ തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ആ സ്വർഗീയ ലോകത്ത് സുന്ദരമായ പല വധാനകളൊക്കെ വരച്ച് സുഖലോലുപതയിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് അവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് ചെറിയൊരു മനപ്രയാസം കണ്ണിൽ എന്തിനെയോ ആഗ്രഹിക്കുന്ന പോലെ ഇങ്ങനെ അള്ളാഹുവിന് തോന്നും. അള്ളാഹു ചോദിക്കും അത്രേ, എന്താണ് നിങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലെ ഇത്രമാത്രം സുന്ദരമായ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി തന്നില്ലയോ, പിന്നെന്താണ് നിങ്ങൾക്കൊരു എന്തോ ഒരു നിരാശ പോലെ. അവർ പറയുന്നു, നീ നമ്മളോടൊരു വാഗ്ദാനം ചെയ്തിരുന്നു, അതിന്റെ സമയം ഇപ്പോൾ എത്തിയിരിക്കുന്നു, നമുക്കത് കിട്ടണമെന്ന്. നീ നമ്മളോടൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതിന്റെ സമയം ഇപ്പോൾ എത്തിയിരിക്കുന്നു, നമുക്ക് ആ വാഗ്ദാനം ലഭിക്കണം. അപ്പോൾ എന്താണ് ആ വാഗ്ദാനം? നീ നിന്റെ നിന്നെ നമുക്ക് കാണിക്കാമെന്ന് നീ പറഞ്ഞിരുന്നുവല്ലോ, നിന്റെ ലഹാവിനെ സ്വർഗീയ ലോകത്തെത്തിയാൽ നിന്റെ ലഹാവിനെ കിട്ടുമെന്ന് നീ പറഞ്ഞിരുന്നുവല്ലോ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, അമലുകൾ ചെയ്തിട്ടുണ്ട്, ദിക്ര ചൊല്ലിയിട്ടുണ്ട്, നിന്നെ കാണാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് നമുക്ക് നിന്നെ കണ്ടേ പറ്റു. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുമത്രേ, മനുഷ്യന്മാരുടെ സ്വർഗീയ സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് മുന്നിലുള്ള എന്നെ തൊട്ടുള്ള മറയാണ് നീക്കി കൊടുക്കൂ. ഉടനെ മലക്കുകൾ പറയും, അല്ലാഹുവേ, അവരൊരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടല്ലേ ഭൂമിയിൽ നിന്ന് കടന്നു വന്നത്, എന്നിട്ട് നീ പുറത്തു കൊടുത്തുന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ, നിന്റെ കാരുണ്യം കൊണ്ട് മാത്രമല്ലേ നീ അവരെ സ്വർഗത്തിലോട്ട് പ്രവേശിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിന്നെ കാണാനുള്ള അർഹതയൊന്നും അവർക്കില്ലല്ലോ എന്ന് മലക്കുകൾ പറയുമ്പോ അല്ലാഹു പറയും, അത്രേ അവർ എന്നെ കാണാൻ വേണ്ടി എന്നെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ദുആ ചെയ്തവരാണ്. അവരൊരുപാട് ദിക്ര ചൊല്ലിയിട്ടുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി, അതുകൊണ്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അവിടെ അവർക്ക് മുന്നിലുള്ള മറകൾ നീക്കപ്പെടുമ്പോൾ ഉടനെ സ്വർഗീയ ലോകത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ സുജൂദിൽ വീഴുകയാണ്. അള്ളാഹു പറയുന്നത് സുജൂദ് ചെയ്യേണ്ട സ്ഥലമല്ല, ഇത് താഴ്മ കാണിക്കേണ്ട സ്ഥലമല്ല, ഇത് ഉന്നതിയുടെ സ്ഥാനങ്ങളുടെ ബഹുമാനത്തിന്റെ സ്ഥലമാണ്, അതുകൊണ്ട് നേർക്കണം. എന്നിട്ട് അവർ പറയുന്നത് എന്തിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അള്ളാഹുവേ, മനുഷ്യന്റെ ഏത് എഞ്ചിനീയറുടെയും മനസ്സിൽ ഒരു തോന്നാത്ത പ്ലാനുകളായിരിക്കും സ്വർഗത്തിലുണ്ടാവും. നമ്മളൊക്കെ ചിന്തിക്കും നമ്മൾ ഉണ്ടാക്കിയ വീടാണ് ഏറ്റവും നല്ല വീട്, ഇതിലപ്പുറം പ്ലാനൊന്നും ആരാരുണ്ടാക്കൂല, ദുനിയാവിനെ നമുക്ക് പറ്റില്ല, അതിനേക്കാളും വലിയ പ്ലാൻ ഭാരത്ത് ഉണ്ടാകും, പിന്നെ സ്വർഗത്തിൽ. ഇവിടെ നമ്മൾ കേൾക്കുന്ന ചില പാട്ടുകളൊക്കെ കേട്ടാൽ, മ്യൂസിക് കേട്ടിട്ട് ഇങ്ങനെ ചെവിയിലൊക്കെ കൊത്തി വെച്ച് ഇങ്ങനെ കേൾക്കുന്ന അതൊക്കെ കേട്ടാൽ തോന്നി ഇതൊക്കെ തന്നെ ഉള്ളിലൂടെ കേൾക്കാൻ, പിന്നൊന്നുമില്ല. ഇതിലപ്പുറം സുന്ദരമായത് ഒരുപാട് കേൾക്കാനുണ്ട്. ഇന്നത്തെ ആധുനിക ലോകത്ത് പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും ടിക്ടോക്കിലൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തിമിർത്തിയാടുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക, ഇതൊന്നുമല്ല ലോകം. ആ സമയത്ത് നിനക്കെങ്ങാനും ബഹുമാനിന്റെ ഒരു സുഹൃത്ത് ഒരു ഭാഗം നിനക്ക് അതിലൂടെ ഓതിയിട്ട് വിടാൻ പറ്റുമോ? അതാണ് ഏറ്റവും നല്ലത്. എല്ലാത്തിനെയും ഇസ്ലാമികമാക്കാൻ നമുക്ക് സാധിക്കണം. ഏത് സോഷ്യൽ മീഡിയ ആയാലും അതിനൊക്കെ ഇസ്ലാമിന് വേണ്ടി ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ സുന്ദരമായ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവന്റെ
അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി തന്നെ ജീവിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്തു പോയ ഒരുപാട് പാപങ്ങൾ അല്ലാഹു ഇത് പുറത്തു തരട്ടെ. ശിഷ്ടകാലം തെറ്റൊന്നുമില്ലാതെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആയോടുകൂടെ ശബദ് ദുആയിലേക്ക് കടക്കുക.